2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന US ഹാക്കറുടെ വെളിപ്പെടുത്തൽ ദേശീയ രാഷ്ട്രീയത്തിൽ വൻ കോലാഹലങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. US ഹാക്കർ സയ്യിദ് ഷൂജയാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ അട്ടിമറി നടന്നു. യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലമല്ല ലോകമറിഞ്ഞത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് US സൈബർ വിദഗ്ധനും ഹാക്കറുമായ സയ്യിദ് ഷൂജ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട BJP നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന ഗോപിനാഥ് മുണ്ടയ്ക്ക് അട്ടിമറിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാമായിരുന്നു. മുണ്ടയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന VS സമ്പത്തിന് വോട്ടിംഗ് യന്ത്രത്തിലെ അട്ടിമറിയെക്കുറിച്ച് അറിയാമായിരുന്നു. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അട്ടിമറി നടന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിട്ടില്ല. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളിലും അട്ടിമറി ശ്രമമുണ്ടായിരുന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടത് EVM ഹാക്കിംഗ് തെരഞ്ഞെടുപ്പ് അട്ടിമറി പുറത്തുവിടാനിരിക്കെയെന്നും ഹാക്കറുടെ വെളിപ്പെടുത്തൽ. EVM നിർമ്മാണത്തിൽ പങ്കാളി കൂടിയായ അമേരിക്കൻ ഹാക്കറും US സൈബർ വിദഗ്ധനുമായ സയ്യിദ് ഷൂജയാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന കേബിളുകൾ ആരാണ് നിർമ്മിക്കുന്നത് എന്നറിയാനായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്ത് അതിനായി കാത്തിരിക്കുകയായിരുന്നു ഗൗരി ലങ്കേഷ്. എന്നാൽ ഇത് ലഭിക്കുന്നതിന് മുൻപേ അവർ കൊല്ലപ്പെട്ടുവെന്ന് സയ്യിദ് വ്യക്തമാക്കി. അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനോട് ഈ കാര്യങ്ങൾ താൻ പറഞ്ഞിരുന്നതാണെന്നും അയാൾ ഒന്നും ചെയ്തില്ലെന്നും സയ്യിദ് ഷൂജ കുറ്റപ്പെടുത്തി. ദിവസവും ചാനലിലിരുന്ന് ബഹളം വയ്ക്കുന്ന ആളാണ് ഇദ്ദേഹമെന്നും സയ്യിദ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയുമായിരുന്ന ഗൗരി ലങ്കേഷ് 2017 സെപ്റ്റംബർ 5 രാത്രി 8 ഗൗരിയുടെ താമസ സ്ഥലത്ത് വെച്ച് ചില അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുകയായിരുന്നു. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന ഗോപിനാഥ് മുണ്ടയുടെ മരണം അപകടമരണമല്ലെന്നും ആസൂത്രിത കൊലപാതകമാണെന്നും US ഹാക്കർ വെളിപ്പെടുത്തി. ഇതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ അനന്തരവൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഗോപിനാഥ് മുണ്ടയുടെ മരണത്തെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗമായ റോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി അന്വേഷിക്കണമെന്നാണ് NCP നേതാവ് കൂടിയായ ധനഞ്ജയ് മുണ്ടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഗോപിനാഥ് മുണ്ടെയോട് അടുപ്പമുള്ള എല്ലാവരും അന്നത്തേത് അപകടമായിരുന്നോ അട്ടിമറിയായിരുന്നോ എന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നുവെന്നും ധനഞ്ജയ് ട്വിറ്ററിൽ കുറിച്ചു. മുണ്ടെയുടെ മരണം അന്വേഷിച്ച് NIA ഓഫീസർ തൻസീൽ അഹമ്മദും കൊല്ലപ്പെട്ടിരുന്നു. വിവാഹ ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടെ അദ്ദേഹവും കുടുംബവും സഞ്ചരിച്ച കാറിന് നേരെ ബൈക്കിലെത്തിയ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. തൻസീലിന്റെ ഭാര്യ ചികിത്സയിലിരിക്കെ മരിച്ചു. മുണ്ടയുടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമാക്കി FIR സമർപ്പിക്കാനിരിക്കെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതെന്നും അതിന് മുണ്ടയുടെ മരണവുമായി ബന്ധമുണ്ടെന്നും സയ്യിദ് ഷൂജെ ആരോപിച്ചു. ലണ്ടനിൽ നടന്ന പത്രസമ്മേളനത്തിൽ US നിന്നും ടെലി കോൺഫറൻസിലൂടെയാണ് സയ്യിദ് ഷൂജെ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. എന്നാൽ ഇതിന് തെളിവായി സയ്യിദ് ഷൂജെ തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല. 2009 മുതൽ 2014 ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഉദ്യോഗസ്ഥനായ താൻ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിച്ചത്. ഇവ ഹാക്ക് ചെയ്യാമെന്ന് കണ്ടെത്താനായി താൻ ഉൾപ്പെടെയുള്ള 14 സംഘത്തിനാണ് നിർദ്ദേശം ലഭിച്ചത്. ഹാക്ക് ചെയ്യാമെന്ന് കണ്ടെത്തിയെന്നും അത് അധികൃതരെ ധരിപ്പിച്ചിരുന്നുവെന്നും ഷുജയ് വ്യക്തമാക്കി. വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി കൂടിയായ ഗോപിനാഥ് മുണ്ടെ തങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് ആകും മുമ്പ് കുറ്റമറ്റ മെഷീൻ നിർമ്മിക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. 2014 ഏപ്രിൽ 30 തെലങ്കാനയിൽ വോട്ടിംഗ് നടക്കുമ്പോഴാണ് കൃത്രിമം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഞങ്ങൾ എല്ലാവരും പേടിച്ച് മിണ്ടാതെയിരുന്നു. അതിൽ കമൽ റാവു എന്നയാൾ BJP നേതാവുമായി ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് സ്വീകരിക്കാൻ തീരുമാനിച്ചെങ്കിലും സംഘത്തിലെ 12 ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ശരീരത്തിൽ വെടിയുണ്ട തറച്ചെങ്കിലും രക്ഷപ്പെട്ട താൻ പിന്നീട് സുഹൃത്തുക്കളുടെ സഹായത്തോടെ US രക്ഷപ്പെട്ടു, ഷുജയ് പറഞ്ഞു. അതേസമയം വോട്ടിംഗ് യന്ത്രത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കും. വോട്ടിംഗ് യന്ത്രങ്ങൾ സുരക്ഷിതമാണ്. തിരിമറി നടത്താൻ സാധിക്കില്ല. ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളാണ് പാലിക്കുന്നതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. വയർലെസ് ആശയവിനിമയത്തിലൂടെ ഒരു വിവരവും വോട്ടിംഗ് യന്ത്രത്തിൽ എത്തിക്കാൻ സാധിക്കില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ സാങ്കേതിക വിദഗ്ധൻ ഡോക്ടർ രജത് മൂന അഭിപ്രായപ്പെട്ടു. അതേസമയം ഹാക്കറുടെ വെളിപ്പെടുത്തലിന്റെ സത്യാവസ്ഥ ഇനിയും വ്യക്തമായിട്ടില്ല. അന്വേഷണം .com വേണ്ടി ജമീമ ജേക്കബ്.